ഗൈസ് സ്നേഹ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെടിക്കെട്ടൊരു വരാല് കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനല്ല വെക്കുന്നത്, വെക്കുന്ന നമ്മുടെ ഏട്ടത്തേട്ട. എനിക്ക് വെക്കാനൊന്നും അറിയത്തില്ല. നമുക്ക് വരാലിനെ ഒന്ന് കാണിക്കാം. അപ്പം വരാല് ഇനി നമുക്ക് ഇച്ചിരി പണിയുണ്ട്. എല്ലാം വെട്ടി ഒന്ന് വൃത്തിയാക്കി അടുത്ത കറി വെക്കുന്നതായിട്ട് നമുക്ക് ഉടനെ കാണിക്കാം. ഇതിന് ചേർക്കേണ്ട സാധനങ്ങള് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, മുളകുപൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, പെരുംജീരകപ്പൊടി, കുടംപൊടി. ശേഷം അല്പം ഉടുവ. കായപ്പൊടി. അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ടെടുക്കുക. ചെറിയ ഉള്ളി ഇത്തിരി വഴങ്ങിയ ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇഞ്ചി ചതച്ചത്. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ വഴത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ബ്രൗൺ കളർ ആവുമ്പോഴേ തക്കാളി ഇട്ട് കൊടുക്കുക. ഇത് ബ്രൗൺ കളർ ആവട്ടെ. കളറായി. അടുത്തത് തക്കാളി ഇട്ട് കൊടുക്കാൻ പോവാം. എത്ര ആളുണ്ട് കറി വെക്കുന്നുണ്ട് ഇതേപോലെ കൂടെ? ഞാന് ഒരു 10-15 വർഷം കൊണ്ട് നന്നായി കറി വെച്ചു. എന്തോ കറി വെച്ചിട്ടുണ്ട്? എല്ലാ ഐറ്റം കറി വെച്ചു. എല്ലാ ഐറ്റം കറികളും വെച്ചു. ബിരിയാണി, ചിക്കൻ പൊരിച്ചത്, ഫ്രൈഡ് റൈസ്, പിന്നെ മീൻകറികൾ, ചൂരയൊക്കെ വറുത്ത് നന്നായി അച്ചാറിട്ട് കറി വെക്കും. തക്കാളി, പച്ചമുളക്, നമ്മുടെ ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മുളകുപൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി,
ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചുറ്റോർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ പച്ച ചൊവയെല്ലാം മാറി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി തിളച്ചു കഴിയുമ്പോൾ നന്നായിട്ട് തിളച്ച് അതിലേക്ക് നമ്മൾ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ച വരാലിനെ ഇതിലേക്ക് ഇടുകയാണ്. ഈ അരപ്പട്ട നന്നായിട്ട് മീനാക്ക് പിടിക്കത്തക്ക രീതിയിൽ ഒഴിച്ചതിന് ശേഷം ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇത് നമുക്ക് അടച്ച് വെച്ച് ചെറു തീയിൽ വേവിച്ചെടുക്കാം. പരാല് കറി വെച്ചത് കഴിക്കുമെന്ന് എല്ലാരും എങ്ങനെയുണ്ട് സീമ അവളാ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സൂപ്പറാ. എങ്ങനെയാ സീമ കറി ഇതേപോലുള്ള വീഡിയോ കാണുവാൻ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കിലും ഒന്ന് അമർത്തുക. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നുകൊണ്ടുണ്ടെങ്കിൽ അതും ക്ഷമിക്കുക.